ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റിന്യൂസ് വ്ലോഗ്. ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും ബിരിയാണിയോ തേങ്ങാച്ചോറോ നെയ്ച്ചോറോ എന്തെങ്കിലും വെക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വെച്ചിരിക്കുന്നത് ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ഞങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം നമ്മൾ ഗ്യാസിൽ ഒരു ചട്ടി ചൂടാക്കാൻ വെക്കണം. അതിലോട്ട് ഓയിലോ നല്ലെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മുടെ ഉള്ളി വേഗം വാടാനും വേണ്ടി ഇത്തിരി ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളിയും ഇഞ്ചിയും ചീരുള്ളിയും പച്ചമുളകും ചതച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഉള്ളി വാതിയതിന് ശേഷം ബിരിയാണി മസാല ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നന്നായി വഴറ്റിക്കൊടുക്കുക. ഞങ്ങളിവിടെ 1/2 കിലോ കോഴിയാണ് എടുത്തത്. അതുകൊണ്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്, അത് ആവശ്യത്തിന് ഇടാം. പിന്നെ മുളക്, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്. ഇത് നന്നായി തന്നെ ഇളക്കി കൊടുക്കുക. മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കുക. എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും അതിലിട്ടിട്ട് എന്നിട്ട് നന്നായി തന്നെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് മല്ലിച്ചപ്പും പൊതീനയും ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഒന്ന് നന്നായി ഇളക്കണം. കഴുകി വെച്ചിരിക്കുന്ന ചിക്കന് ഓരോന്നായി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. എല്ലാ മസാല ഇതിമ്മക്ക് പിടിക്കാൻ വേണ്ടി നന്നായി തന്നെ ഇളക്കി കൊടുക്കണം. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഇത്തിരി നെയ്യ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സവാള അരിഞ്ഞ് വെച്ച് അതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതുപോലെ വഴറ്റി കൊടുക്കുക. പിന്നെ മല്ലിച്ചപ്പും ക്യാരറ്റും കൂടെ ചേർക്കുക. ഇനി നമുക്ക് തൈരുണ്ടാക്കാം. സവാളയും ക്യാരറ്റും പച്ചമുളകും ചെറുതായി അരിഞ്ഞത്, പിന്നെ തുള്ളി ഉപ്പ് ആവശ്യത്തിന്, പിന്നെ തൈരും ചേർത്ത് കൊടുക്കുക, പിന്നെ മല്ലിച്ചപ്പും. നമ്മൾ ഉണ്ടാക്കിയ മസാല നമ്മൾ ചെമ്പുക്കോ അല്ലെങ്കിൽ കുടുക്കയിലേക്കോ ഇട്ട് കൊടുക്കുക.
ചോറ് കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കുക. ഏലക്കായും പട്ടയും പൂവും ഒക്കെ ഒന്ന് ചതച്ചെടുക്കുക. അത് നമ്മുടെ ചോറിലോട്ട് ഇട്ട് കൊടുക്കുക. വീണ്ടും ചോറ് കുറച്ച് കുറച്ചായി ഇടുക. പിന്നെ നമ്മള് വഴറ്റി വെച്ച ആ സവാളയും ക്യാരറ്റും മല്ലിച്ചപ്പും ഒക്കെ അതിലോട്ട് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് ചോറിടുക. പിന്നെ അതുപോലെ കട്ടുക. അപ്പൊ നമ്മുടെ ചോറ് റെഡി. ഇനി നമുക്ക് ഇത് അടുപ്പത്ത് ഒന്ന് വെക്കണം.